അയ്യോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കോന്നിയിലുള്ള കൊട്ടവഞ്ചി കാണാൻ വേണ്ടിയിട്ട് ഉള്ള യാത്രയാണ്. നമ്മുടെ എക്കോ ടൂറിസം ഒക്കെ സ്റ്റാർട്ടായിട്ട് ഇപ്പോൾ 5 years എബോ ആയിട്ടുണ്ട്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് പത്തനംതിട്ടയിലുള്ള ഇതൊക്കെ ഒന്ന് കാണാനുള്ള സമയം കിട്ടിയത്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു മടങ്ങി വരാം. ഇത് ഞങ്ങൾ ഗൂഗിൾ വെച്ച് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ മെയിൻ റോഡിൽ കൂടെ ഞങ്ങൾ ടച്ച് ചെയ്തതേയില്ല. ഉദിമൂട് എന്ന് പറയുന്ന സ്ഥലമായപ്പോൾ അവിടെ നിന്ന് ഒരു ലെഫ്റ്റ് കയറിയതാണ്. അതിനുശേഷം ഞങ്ങൾ മെയിൻ റോഡിൽ കൂടെ അല്ല പോയിട്ടുള്ളത്. ഇതുപോലുള്ള ചെറിയ ചെറിയ റോഡുകൾ വഴിയാണ് ഇവിടെ വരെ എത്തി പറ്റിയത്. ഇത്രയും നേരം റോഡ് ഓക്കെ ആയിരുന്നു, പക്ഷെ ഇവിടെ നിന്ന് ഈ ഉള്ളിലോട്ട് കയറും തോറും ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. റോഡല്ലേ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ റാന്നിന്ന് ഡയറക്റ്റ് ഓർത്തിരുന്നത് പത്തനംതിട്ടയല്ല, പത്തനംതിട്ടയിൽ നിന്ന് ഒന്നെങ്കിൽ അവിടെ ഒന്ന് റീഫ്രഷ് ആക്കാൻ വേണ്ടി പണ്ടത്തെ നമ്മുടെ നൊസ്റ്റാൾജിക് സാധനം നമ്മുടെ സിപ്പപ്പില്ലേ മിൽമയുടെ അതൊന്ന് വാങ്ങിച്ചു. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാ പ്രാവശ്യം വരുമ്പം ലീവിന് വരുമ്പോൾ അത് വാങ്ങിക്കും. പല ഫ്ലേവറുകളൊക്കെ ഇപ്പം കിട്ടും. പണ്ട് നമ്മൾ കുഞ്ഞിലെ ഇതൊന്നും ഒത്തിരി അധികമായിട്ടൊന്നും ഇല്ലായിരുന്നില്ലല്ലോ. ഏകദേശം ഞങ്ങളിപ്പോൾ നമ്മുടെ എക്കോ ടൂറിസത്തിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ ഈ വനത്തിലൂടെയൊക്കെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല വൈബാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടു പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ ആ ഈ ഒരു താഴെ ഭാഗത്തായിട്ട് കാണുന്ന ആ ഒരു ആറ്റിലൂടെയാണ് നമ്മൾ നമ്മുടെ കൊട്ടവഞ്ചി സർവീസ് അവർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കാണാൻ പറ്റും, പക്ഷേ അത്ര ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇനിവേ ഞങ്ങൾ അവിടെ നിന്നും വണ്ടി നിർത്തിയില്ല, ഡയറക്റ്റ് അങ്ങോട്ട് തന്നെ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം നമ്മുടെ എക്കോ ടൂറിസത്തിൻ്റെ ആ ഒരു എൻട്രൻസിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ ഒന്ന് നോക്കണം. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്, ആക്ച്വലി ഞങ്ങൾ ഇവിടെ വരാൻ വേണ്ടിയിട്ട് വന്നവരല്ല, ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. നോക്കാം നമുക്ക് എന്താ അവിടുത്തെ, അവിടെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, ദൂരെ നിന്നൊക്കെ വരുന്ന കുറേ പേരൊക്കെ ഉണ്ട്. നമുക്കവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, അവിടെ അന്വേഷിക്കാം. അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോഴാണ്, അതായത് പെർ പേഴ്സൺ അല്ല, നമ്മുടെ വഞ്ചിയുടെ കണക്കിലാണ്, ഒരു വഞ്ചിയിൽ 4 പേര്, അതായത് ഗൈഡ് കൂടാതെ തന്നെ 4 പേർക്ക് വഞ്ചിയിൽ നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ്. പക്ഷേ ഞങ്ങൾ 2 പേരും മാത്രമേ വന്നിട്ടുള്ളൂ. ആക്ച്വലി ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് വന്ന അല്ലാത്തത് കൊണ്ട് വേറെ പേരൻസൊന്നും വന്നില്ല. അപ്പം നിങ്ങൾ വരുവാണെങ്കിൽ ഇപ്പം 4 പേരൊക്കെ
ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ അവർ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. കാരണം എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കൊട്ടവഞ്ചിയിൽ യാത്ര ചെയ്യാവുന്നതാണല്ലോ. അപ്പം അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കുറേ നടക്കാനുണ്ട്. അങ്ങോട്ട് നടന്നു പോകുമ്പോൾ നമുക്ക് ഫോട്ടോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ അവർ അതിനുള്ള ഒരു അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫുഡ് കഴിക്കാൻ ഇതുപോലെ നിങ്ങൾക്കൊന്ന് റീഫ്രഷ് ആവണം എന്നുണ്ടെങ്കിൽ ഫുഡും അവിടെ അവൈലബിളാണ്. ഒരു ക്യാൻറ്റീനൊക്കെ അവിടെ റൈറ്റ് സൈഡിലായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. അതിൻ്റെ ഞങ്ങളിപ്പോൾ ഓൾറെഡി ടിക്കറ്റൊക്കെ എടുത്തു. അവർ പറഞ്ഞത് താഴോട്ട് ചെന്നാൽ മതി, നിങ്ങളുടെ ഒരു നമ്പർ നമുക്ക് തരും. ആ നമ്പർ അനുസരിച്ചിട്ട് അവിടെ ഗൈഡ് കാണും. അവർ നമുക്ക് ഇൻസ്ട്രക്റ്റ് ചെയ്യും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരും. പിന്നെ ലൈഫ് ജാക്കറ്റ് നമ്മൾ ധരിക്കണമെന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ ഇങ്ങനെ ഇട്ടു. എന്താണ്, എനിക്ക് സത്യം പറഞ്ഞാൽ ടെൻഷനുണ്ട്. ഞാൻ ഒരു എന്താ പറയുക, നമ്മൾ ചെറിയ വള്ളത്തെ പോലും കയറിയിട്ടില്ലാത്ത ആളാണ്. അപ്പോൾ എനിക്ക് ആക്ച്വലി നല്ല ടെൻഷനുണ്ട് എന്തോ ആവും എന്നുള്ളത്. പിന്നെ നല്ലൊരു ഗൈഡിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഒരു അച്ചായനായിരുന്നു, അവിടെ തന്നെയുള്ള കോന്നിയിലുള്ള ഒരു അച്ചായനായിരുന്നു. ഞങ്ങൾ പിന്നെ കഥയും കാര്യങ്ങളും ഫാമിലി വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ്, സത്യം പറഞ്ഞാൽ സമയം പോയതറിഞ്ഞില്ല. ഞങ്ങൾ ചുമ്മാ വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയി. പുള്ളിയും അവിടുത്തെ കുറേ ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അങ്ങനെ അതുപോലെ തന്നെ പറയാനുള്ളത്, ഇത് രണ്ട് സൈഡിലായിട്ട് നമ്മുടെ കോന്നി ഫോറസ്റ്റും ഒരു സൈഡിൽ നമ്മുടെ റാന്നി ഫോറസ്റ്റും രണ്ട് സൈഡിലായിട്ട് രണ്ട് വനങ്ങളുടെ നടുവിലായിട്ടാണ് ഈ ഒരു നമ്മുടെ കൊട്ടവഞ്ചി സർവീസ് ഉള്ളത്. കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി, ടെൻഷൻ മാറി. നല്ല കംഫോർട്ടായിട്ടാണ് നമ്മളെ ആ ഒരു ബ്രദറെല്ലാം നമുക്ക് പറഞ്ഞു തന്ന് എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള. ഇത് ഈ ഒരു സർവീസ് സ്റ്റാർട്ടായ 5 വർഷമായിട്ട് തന്നെ ചേട്ടൻ ഇവിടെ സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പം വെൽ ട്രെയിൻഡ് ആണ്. അപ്പം നമുക്ക് ടെൻഷനൊന്നും അടിക്കേണ്ടതായിട്ട് വരുന്നില്ല. സത്യം പറഞ്ഞാൽ ആ ഒരു സമയം പോയത് ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല. നല്ലൊരു ഫീലായിരുന്നു, ഗുഡ് വൈബ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ കൊട്ടവഞ്ചിയിൽ കയറാൻ വേണ്ടിയിട്ട് 500 rupees ആണ് ആയിട്ടുള്ളത് ഒരു കൊട്ടയ്ക്ക്. അതിൽ 4 പേർക്ക് നമുക്ക് പോകാവുന്നതാണ്. അത് പറയാൻ ഞാൻ വിട്ടുപോയി സ്റ്റാർട്ടിങ്ങിൽ. ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു 30 minutes ഞങ്ങൾ ഈ ഒരു കൊട്ടവഞ്ചിയിൽ ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റി. അധികം ആളൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ പോയ ആ സമയത്ത്. നല്ല രസമായിരുന്നു. ഞങ്ങളിപ്പം ഏകദേശം തിരിച്ച് മടങ്ങി വരുവാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു യാത്ര ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെക്കേഷനൊക്കെ വരുമ്പം നിങ്ങളുടെയൊക്കെ അടുത്തായിട്ടാണ് നമ്മുടെ കോന്നി എക്കോ ടൂറിസം ഉള്ളതെങ്കിൽ നിങ്ങൾക്കും വന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതിന് വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.